പിരായിരിയിൽ നിന്ന് ഇന്നത്തെ പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദിത്യൻ ഓമനക്കൂട്ടനുണ്ട് രാഹുലിനൊപ്പം. ആദിത്യൻ, ഇന്നത്തെ പരിപാടി എന്താണ്? ഇന്ന് പ്രത്യേകിച്ച് ഇന്നലത്തെ വിവാദങ്ങൾക്കൊക്കെ ശേഷം എതിർ സ്ഥാനാർത്ഥി സരിന് വോട്ട് തേടാൻ ഇ പി ജയരാജനൊക്കെ വരുന്നത് ദിവസം കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെയാണ് നമ്മളിപ്പോൾ ചേരുകയാണ്. രാഹുൽ തിരക്കിട്ട ഓട്ടത്തിലാണ് രാവിലെ. അതെ അതെ, ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ, പരമാവധി ആളുകളിലേക്ക് കൂടിയെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ഈ ഷെഡ്യൂളിലെ തിരക്ക് എങ്ങനെയുണ്ട്? പരമാവധി ആളുകളെ കാണൽ തന്നെയാണ് തുടക്കം തൊട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പരമാവധി ആളുകളിലേക്ക് എത്തുക. കാരണം ഈ അവിടെയാണല്ലോ വോട്ടുള്ളത്, ആളുകൾക്കാണ്, അവർക്കാണ് പറയാനുള്ളത്. എന്താ പറ്റിയത്? എങ്ങനെ എന്തെടുക്കാൻ പോയി? വണ്ടിന്ന് വീണതാ ഹോട്ടലിൽ വന്നിട്ട്? അയ്യോ, രാഹുൽ, ഇന്നലെ സരിൻ ഏഷ്യാനെറ്റ് ന്യൂസിനോടൊരു ഗുരുതര ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അതായത്, ഈ പുസ്തക വിവാദം രാഹുലിനെ ഷാഫിയുടെയും തിരക്കഥയാണെന്നാണ് സരിൻ പറയുന്നത്. തിരിച്ചള്ളാണോ? തിരിച്ച് തള്ളുകയാണോ? എന്നാലും കേട്ടില്ല, ചിരിക്കാൻ പോലും ഉള്ളതില്ല. അതൊന്ന് മറക്കണ്ട കേട്ടോ, ഇതിനാണ് രാവിലെ നിന്റെ എന്റെ സമയം കളയുന്നത്. സമയ നഷ്ടമാണെന്നാണ് മറുപടി പറഞ്ഞാൽ? ആ അതാണ് മറുപടി പറഞ്ഞാൽ, മറുപടി പറഞ്ഞാൽ സമയം നഷ്ടമാണെന്നാണ്. എന്ത്, ഞാൻ ഇതിന് എന്താ മറുപടി പറയുന്നത്? ഇനിയും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതിന്, സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാക്കിയതിനു മുന്നിലും ഞങ്ങളുടെ ഗൂഢാലോചനയാണ്. നാളെ പറയുമായിരിക്കും, എനിക്കറിയില്ല. അതായത്, അദ്ദേഹം പറഞ്ഞത് പുസ്തകം അതിനായി കരാർ പോലും നൽകിയിട്ടില്ല, ഇത് നിങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയാണെന്നാണ് പറഞ്ഞത്. ശരി, മാത്രം ഇ പി ജയരാജനെ പൊതുപ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ ഗൂഢാലോചനയെന്ന് പറയാതിരുന്നാൽ മതി. എന്തായാലും രാഹുൽ ചിരിച്ചു തള്ളുകയാണത്. ഗൂഢാലോചന ഗൂഢാലോചന എന്ന് സരിൻ നിരന്തരം പറയുന്നതിനെ തമാശയോടെ അവഗണിക്കുകയാണ് കോൺഗ്രസ്. രാകേഷ് തിരുമലയ്ക്കൊപ്പം ആദിത്യനാമനെ കൂട്ടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.